സുഗതകുമാരിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം വെറുംവാക്കായി സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം നിലനിൽക്കെ തലസ്ഥാനത്ത് സുഗതകുമാരി താമസിച്ചിരുന്ന വീട് വിറ്റുപോയി പരിപാലനമടക്കം വലിയ പ്രതിസന്ധികൾ മുന്നിൽ നിലനിൽക്കുകയാണ് മുന്നിൽ നിൽക്കെയാണ് വരത എന്ന വീട് വിൽക്കേണ്ടി വന്നതെന്ന് മകൾ ലക്ഷ്മി ദേവി പ്രമുഖ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വീടില്ലാതായതോടെ സുഗതകുമാരിയുടെ സ്മാരക ശേഷിപ്പുകളും അന്യാധീനപ്പെടുകയാണ് എഴുത്തു ജീവിതവും കവിതാലാപനവും അരീതികളോട് ഉറക്കുള്ള കലഹങ്ങളുമായി പതിറ്റാണ്ടുകളോളം സുഗതകുമാരി താമസിച്ച വീട് അശരണർക്ക് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടിരുന്ന വരതയുടെ മുറ്റത്ത് ആൾ ഇല്ലാതായിട്ട് രണ്ടര വർഷത്തോളമായി കാലങ്ങളായി കവിയുടെ ഓർമ്മ സമ്പാദ്യങ്ങളെല്ലാം വീടോടെ കാട് മൂടി മരണാനന്തരം കേട്ട പ്രഖ്യാപനങ്ങളൊക്കെ വെറും വാക്കുകളായി സ്മാരകം പണിയുമെന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരോ സ്മരണിക ഇറക്കുമെന്ന് പറഞ്ഞ പരിസ്ഥിതി പ്രവർത്തകരോ ആരും പിന്നീട വഴി വന്നില്ല ഇഷ്ടമുണ്ടായിട്ടല്ല സംരക്ഷിക്കാൻ ആളും സാഹചര്യങ്ങളും ഇല്ലാതായതോടെയാണ് വീട് വിൽക്കേണ്ടി വന്നതെന്ന് മകൾ വ്യക്തമാക്കിയിരിക്കുകയാണ് വാഹനം വന്നെത്താത്ത വഴിയും പരിപാലന ചെലവുമെല്ലാം കാരണമായി കിട്ടിയ പുരസ്കാരങ്ങൾ അത്രയും ഉണ്ട് കെട്ടുകണക്കിന് പുസ്തകങ്ങളുമുണ്ട് കാര്യപ്പെട്ട രേഖകളും അമൂല്യമായ കത്തുകളും കവിയുടെ കൈപ്പടയുമുണ്ട് വിൽപ്പന നടന്ന വീട്ടിൽ നിന്നും എല്ലാം എടുത്തു പിറക്കി അവിടെവിടെയായി കൂട്ടിയിട്ട അവസ്ഥയിലാണിപ്പോൾ സുഗതകുമാരി വരദ നന്ദാവനം തിരുവനന്തപുരം എന്ന വിലാസം ഇനിയില്ല ഒരു സ്മാരകം എന്നതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഏതായാലും മരണാനന്തരം കേട്ട പ്രഖ്യാപനങ്ങളൊക്കെയും കടലാസിലൊതുങ്ങി പ്രിയ എഴുത്തുകാരിക്ക് ആദരമായി ബേക്കർ ജംഗ്ഷനിൽ നിന്ന് നന്ദാമനം വഴി മ്യൂസിയത്തിലേക്കുള്ള റോഡിന് പേരിടുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ പ്രഖ്യാപിച്ചു രണ്ടു വർഷത്തിനിപ്പുറം അന്വേഷിച്ചപ്പോൾ പൊതുമരാമത്ത് വകുപ്പിനോട് അനുമതി തേടിയിട്ടുണ്ടെന്ന മറുപടി മാത്രം പരസ്യ പ്രവർത്തകരുടെ ഏകോപന സമിതി സ്മരണകെ ഇറക്കാൻ ആലോചിച്ചിരുന്നു അതിന്റെ ചർച്ചകളും ആലോചനകളും നടത്തിയത് മാത്രം ബാക്കിയായി സൈലന്റ് വാലി മുതൽ പൂയംകുട്ടി ചീമേനി അട്ടപ്പാടി അതിരപ്പിള്ളി ജീരകപ്പാറ മാവൂർ ആലപ്പാട് ആറന്മുള എന്നിങ്ങനെ പരിസ്ഥിതിക്കായി സുഗതകുമാരി പോരാടിയ ഇടങ്ങളിലൊന്നും സ്മാരകങ്ങൾ ഉയർന്നില്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രി തോമസ് ഐസക് ബജറ്റിൽ പ്രഖ്യാപിച്ച ഉചിതമായ സ്മാരകവും ഉയർന്നില്ല രണ്ടു കോടി രൂപയാണ് സ്മാരകത്തിനായി മാറ്റിവെച്ചത് പിന്നൊന്നും നടന്നില്ല സുഗതകുമാരിയുടെ പേരിൽ തലസ്ഥാനത്ത് സ്മാരകം സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്തണമെന്ന് കാണിച്ച് റവന്യൂ വകുപ്പിന് കത്ത് നൽകിയിരുന്നുവെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരുന്നു ഭൂമി അനുവദിക്കുന്ന മുറയ്ക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കും ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിന് വീണ്ടും കത്തയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു െ വെയിലിനും നന്ദി എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്